ശൈലേഷിന് മോളോടൊരു റിക്വസ്റ്റ് ഉണ്ട്, അത് നീ അനുസരിക്കണം. 5 വർഷമാണ് മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞിനെ അകറ്റി നിർത്താൻ മേവത്തൂർ തിരുമേനി കൽപ്പിച്ച സമയപരിധി. അതില് പകുതിയും മുക്കാലും തീർന്നു കഴിഞ്ഞു. ഇനിയുള്ളത് വളരെ കുറച്ച് നാളുകൾ മാത്രം. അതുവരെ ഈ രഹസ്യം അർജുൻ അമൃത അറിയരുത്. ഇത്രയും നാളും ഇവർ നാടകം കളിച്ച് സൂക്ഷിച്ച രഹസ്യം നീയും രഹസ്യമായി സൂക്ഷിച്ചേ പറ്റൂ. അത് എന്ത് രഹസ്യം വെച്ചാ? അച്ഛന്റെ സീരിയസ് ഡയലോഗ് കേട്ടപ്പോഴേ തോന്നി നല്ല സിനിമാ കഥയോ നോവലിന്റെ കഥയോ പറയാന്ന്. എന്താ സംഭവം? 3 പേർക്കും വലിയ സീരിയസ് മൂഡാണല്ലോ. അല്ല, അമ്മ എവിടെ പോയി? അവള് ഒരു ആവശ്യത്തിന് പുറത്തു പോയിരിക്കാം. അല്ല, നീ എന്താ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? അതൊക്കെ ഉണ്ട്, ഞാൻ മാത്രമല്ല, നിങ്ങൾ കണ്ടാ ഞെട്ടുന്ന മറ്റൊരാളെയും കൂട്ടിയാ ഞാൻ വന്നിരിക്കുന്നത്. ഹലോ മാഡം, അകത്തേക്ക് വരണം. രണ്ടു ദിവസം അവിടെ നിന്നപ്പോ നമ്മുടെ കക്ഷിക്ക് ഒരേ മൂഡൌട്ട്. ഈ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സംഭവം. പഴയ വീടും പഴയ മനുഷ്യരെയും ഒക്കെ ഒന്ന് കാണണമെന്ന്, പ്രത്യേകിച്ചും വർഷയുടെ കുഞ്ഞിനെ. എന്താ, ഒന്ന് കാണാൻ അനുവാദം കിട്ടുമോ? സന്ധ്യ അടുപ്പിച്ച് ഇവിടെ വന്നൊരു കൈകൂപ്പി നിൽക്കൽ എനിക്കറിയാം. അതുകൊണ്ടാ ഇവിടെ തന്നെ വന്ന് കാണാൻ കാത്തു നിന്നത്. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുക, ആരെ കാണിക്കാനാ ഈ അഭിനയം? ദൈവത്തെ പറ്റിക്കാനോ? നോക്കി ദഹിപ്പിക്കണമെന്നില്ല, പറ്റിക്കൽ രക്തത്തിലുള്ളതാണെന്നറിയാം. സ്വന്തം മകനെ പറ്റിക്കുന്ന സ്ത്രീക്ക് ദൈവമായാലെന്താ ആരായാലെന്താ? നീ എന്താ എന്നെ വിചാരണ ചെയ്യാൻ നിൽക്കാണ് ഇവിടെ? നിങ്ങളെപ്പോലെയുള്ളവരെ വിധിക്കാനും ശിക്ഷ കൽപ്പിക്കാനുള്ള മനക്കരുത്തൊന്നും എനിക്കില്ല. ഒരു ചെറിയ കാര്യം ചോദിക്കാനാ കാത്തു നിന്നത്. എന്തിനായിരുന്നു ആ DYSP മുന്നിൽ വെച്ച് ഞാനാണ് ആ ക്രൈമിന് പിന്നിലെന്ന് പറഞ്ഞത്? നിങ്ങൾ കണ്ടിരുന്നോ ഞാൻ നിഷയെ കൊല്ലുന്നത്? നോക്കർജുൻ, ആ കാര്യങ്ങൾ കഴിഞ്ഞതാണ്. നമ്മൾ രണ്ടുപേരും അതിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകിയതോടെ അത് കഴിഞ്ഞു. ഇനി ആരെ കൊല ചെയ്തു എന്നത് അവർ കണ്ടുപിടിച്ചോളും. അതിനായി ഇവിടെ വന്ന് നീ ഇങ്ങനെ കാത്തു നിൽക്കണമെന്നില്ല. മറ്റെന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിനക്ക് പറയാം. മറ്റൊരു വിഷയമില്ല,
എന്റെ വിഷയം ഒന്നേ ഒന്ന് മാത്രം. ഞാനത് ഇവിടെ ഈ നടയിൽ വെച്ച് തന്നെ മുമ്പൊരു സന്ധ്യയിൽ കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞതാ. അന്നൊരു കല്ലിന്റെ മനസ്സുമായി നിഷ്കരുണം ഉത്തരം പറയാതെ നിങ്ങൾ പോയി. അന്ന് തീ വീണ മനസ്സ് ഇപ്പോഴും എന്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുക. അല്പമെങ്കിലും കരുണ മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും എന്നോട് അമ്മയൊന്ന് പറ. എന്തിനു വേണ്ടിയാ എന്റെ കുഞ്ഞിനെ അമ്മ എന്നിൽ നിന്നും അടർത്തി മാറ്റിയത്? എന്ത് കാര്യത്തിന്? എന്ത് നേടാൻ? നേടാനല്ല, നഷ്ടപ്പെടാതിരിക്കാനാ. അത് ഞാൻ നിന്നോട് ഇപ്പൊ പറയില്ല, പറയാൻ കഴിയില്ല എനിക്ക്. പോകാൻ വിടില്ല ഞാൻ. എന്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലീസിനോട് പറയേണ്ടി വരും നിങ്ങൾക്ക്. രക്ഷപ്പെടാനാവില്ല ഒരിക്കലും. പോലീസിനേക്കാൾ വലിയ കോടതി എനിക്കതാ. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ നീ അവിടെ പോയി ചോദിച്ചാൽ മതി. ഞാൻ പ്രതീക്ഷിച്ചതല്ലെങ്കിലും നമ്മൾ തമ്മിൽ ഇത്തരമൊരു സന്ദർഭത്തിൽ കണ്ടുമുട്ടിയ സ്ഥിതിക്ക് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരു കുഞ്ഞിനെയും നടുക്ക് വെച്ച് ശീതൾ നിന്നെയും എന്നെയും കളിപ്പിക്കുകയായിരുന്നുവെന്ന് നമുക്കിന്നറിയാം. അവളുടെ ആവശ്യം അവൾ എന്നോട് പറഞ്ഞതുപോലെ നിന്നോടും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ ജീവിതത്തിൽ നിന്ന് അമൃതയെ ഒഴിവാക്ക്, അതായിരുന്നു അവളുടെ ആവശ്യവും ലക്ഷ്യവും. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലെന്നുണ്ടോ? നിന്റെ ഈ മൗനം കൊണ്ട് തന്നെ അവൾ ആവശ്യപ്പെട്ടിട്ടാണ് അമൃതയെ കൊണ്ട് നീ മായാവതിയുടെ വീട്ടിൽ നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അത് പക്ഷേ ക്രൂരമാണ് മോനെ. കുറഞ്ഞ പക്ഷം അവളിപ്പോ ഗർഭിണിയാണെന്നുള്ള കാര്യമെങ്കിലും നീ മറക്കാൻ പാടില്ലായിരുന്നു. ഇപ്പ ഇതാ നിഷയെ മരിച്ച നിലയിൽ നമ്മൾ കണ്ടു. ശീതലിനെയും കുഞ്ഞിനെയും കുറിച്ച് ഒരു വിവരവും ഇല്ല. അതൊരു പക്ഷേ പോലീസ് നാളെ കണ്ടുപിടിച്ചെന്നിരിക്കും. അതുകൊണ്ട് തന്നെ ശീതലിന്റെ കണ്ടീഷന്റെ പേരിൽ നീ അമൃതയെ ഇനിയും മാറ്റി നിർത്തുന്നത് വിഡ്ഢിത്തമാണ്. നമ്മുടെ വഴക്ക് വേണമെങ്കിൽ നമുക്ക് തുടരാം. നിനക്ക് വേണമെങ്കിൽ എന്നിൽ നിന്ന് അമൃതയെ മാറ്റി നിർത്താം. എന്നെ വെറുക്കാം, പുച്ഛിക്കാം, പക്ഷേ അതിൻ്റെ പേരിൽ അമൃതയെ മാറ്റി നിർത്തി ശിക്ഷിക്കുന്നത് ഒരാണിന് ചേരില്ല. നീ അവളെ മടക്കി കൊണ്ടുവരണം. നീ പറഞ്ഞതുപോലെ കേസ് മുറുകിയാൽ, ചോദ്യങ്ങൾ ഉണ്ടായാൽ, രഹസ്യങ്ങൾ വെളിപ്പെട്ടാൽ, കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടാൽ, നാളെ ഒരു പക്ഷേ നിന്റെ കുഞ്ഞിനെ നിനക്ക് മടക്കി കിട്ടിയെന്ന് വരും. പക്ഷേ അതിനെ വളർത്തി വലുതാക്കാൻ അതിൻ്റെ അമ്മ ജീവനോടെ ഉണ്ടാവണം. ഇന്ന് നീ കാണിക്കുന്ന ക്രൂരതയിൽ ശ്വാസം മുട്ടി അവള് അന്യവീട്ടിൽ മരിച്ചു പോയാൽ, ഏത് കടലിൽ കുളിച്ചാലും എന്ത് പ്രായശ്ചിത്തം ചെയ്താലും ആ പാപം നിന്നെ വിട്ടു പോവില്ല. നഷ്ടപ്പെട്ട കുഞ്ഞിനെ മടക്കി കിട്ടുമ്പോ നാളെ ഒരമ്മ ഇല്ലാതാവരുത്. എനിക്കത്രേ പറയാനുള്ളൂ.
സാറേ ഇവിടെ ഒരു ചാക്ക് കിടപ്പുണ്ട്. എടുക്കെടുക്ക് പൊക്കിയെടുക്ക്. ബോഡി ജേക്കബിന്റെയാണ് സാർ. സാർ ആ ഉർമ്മളാ ദേവിയും അർജുൻ ദേശായിയും കസ്റ്റഡിയിലെടുക്കട്ടെ. എന്തിന്? അവരെന്ത് തെറ്റ് ചെയ്തു? എടോ അവർ മൊഴി തന്നത് നിഷ എന്ന പെൺകുട്ടിയെ ആരാലോ കൊല്ലപ്പെട്ട നിലയിൽ ഈ വീട്ടിനുള്ളിൽ കണ്ടുവന്നാണ്. ജേക്കബ് എന്ന സസ്പെൻഷനിലായ പോലീസുകാരനെ കുറിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ സാർ നിഷയും ഉർമ്മളാ ദേവിയും വിളിച്ച ഫോൺ കോളുകൾ മറന്നിട്ടില്ല. പക്ഷേ ആ കോളുകൾ അയാളുടെ മരണത്തിലേക്കോ കൊലയിലേക്കോ അവരെ ലീഡ് ചെയ്യുന്ന ഒരു തെളിവും നമ്മുടെ പക്കലില്ല. ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? എത്ര കറക്കിക്കുത്തി ആലോചിച്ചിട്ടും ജേക്കബ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു കൈ ഇപ്പോഴും കർട്ടന് പുറകിലിരിക്കുന്ന ശീതലിനാണോ എന്നാണ് എന്റെ സംശയം. നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ പകയും ക്രിമിനൽ ബുദ്ധിയും ആ സ്ത്രീക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒളിഞ്ഞിരുന്ന് അവൾ കളിക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ സാർ ജേക്കബിനെ പോലെ ഒരാളെ കൊല്ലാൻ ശീതലിന് ഒറ്റയ്ക്ക് സാധിക്കും? ഒറ്റയ്ക്കാണെന്ന് ആര് പറഞ്ഞു? അവൾ കൊട്ടേഷൻ കൊടുത്താണെങ്കിലോ ജേക്കബിനെയും നിഷയും കൊല്ലാൻ. പക്ഷേ ഊണിലും ഉറക്കത്തിലും കൂടെയുള്ള നിഷയെ കൊല്ലാൻ ശീതലിന് എങ്ങനെ കഴിയുമെന്ന് അല്ലേ? ചിലരങ്ങനെയാ, ആവശ്യത്തിന് വാക്കിലും നോക്കിലും മധുരം കൊണ്ട് പൊതിഞ്ഞ് ചിലരെ സ്വന്തം വശത്താക്കും ഒരു പ്രത്യേക ലക്ഷ്യം കാണാൻ വേണ്ടി മാത്രം. ഒന്നുകിൽ ആ ലക്ഷ്യം പൂർത്തിയാക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ലക്ഷ്യം നടക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോഴോ പുല്ലുപോലെ അവരെ വഴിയിൽ ഉപേക്ഷിക്കും. ഒരു മനസാക്ഷിയില്ലാതെ ചിലപ്പോ കൊന്നുകളയാനും മടിക്കില്ല. ഇവിടെ ശീതളിന് നിഷയെ കൊണ്ടുള്ള ഉപയോഗം ഏതാണ്ട് കഴിഞ്ഞതുപോലെയല്ലേ? അതുകൊണ്ട് തന്നെ ജേക്കബിനെ ഒഴിവാക്കുന്നത് പോലെ അവളെ അങ്ങ് തട്ടിക്കളഞ്ഞതാണെങ്കിലോ? താനിപ്പോ തന്നെ ആ ജേക്കബിന്റെ ഭാര്യയെ വിളിച്ചു വരുത്തി ബോഡി ഐഡന്റിഫൈ ചെയ്യണം. ഒപ്പം പോസ്റ്റ്മോർട്ടത്തിന് വയച്ചേക്കാം. ആ മുങ്ങളുകാരോട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്നുകൂടി തപ്പി നോക്കാൻ പറയണം. സാർ എന്റെ ഉള്ളിന്റെ ഉള്ളു പറയുന്നത് ജേക്കബിന്റെ പിന്നാലെ നിഷയുടെ ബോഡിയും ഇവിടെ നിന്ന് കിട്ടുന്ന
ഹലോ, വാട്ട്? ആര് പറഞ്ഞു? ടി വി ന്യൂസോ? ശരി, ഞാനൊന്ന് നോക്കട്ടെ, തിരിച്ചു വിളിക്കാം. സംഭവം നടന്നിരിക്കുന്നത് അധികം ആൾപ്പാർപ്പില്ലാത്ത കായലോരത്തെ വീട്ടുമുറ്റത്താണ്. നാട്ടുകാർ പറയുന്നത് മുൻപ് ഈ വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണ് താമസിച്ചിരുന്നത് എന്നാണ്. അവരെ ഇപ്പോൾ കാണാനില്ല എന്നുള്ളതും സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി. ജേക്കബ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ബോർഡ് തന്നെയാണ് കണ്ടെടുത്തതെന്ന് ഏകദേശം സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് നിന്നും വളരെയധികം കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന സസ്പെൻഷനിലായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബോഡി ഇവിടെ എങ്ങനെ എത്തപ്പെട്ടു എന്നത് പോലീസിനെ കുഴയ്ക്കുന്ന ചോദ്യമായി മാറിയിരിക്കുന്നു. മാധ്യമങ്ങളോട് ഇതുവരെയും അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിലും കിട്ടുന്ന സൂചനകൾ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണെന്നാണ്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. ഇവിടത്തെ പരിസരവാസികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഇവിടെ താമസിച്ചിരുന്നത് രണ്ട് യുവതികളാണെന്നാണ്. എന്നാൽ കുറച്ച് നാളായി കൂടുതൽ തെളിവിനായി പോലീസിനെ ഈ ക്രൈമുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ദുരൂഹ മരണത്തിന്റെ ഉത്തരവാദികളെ കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തുന്നതിനായി ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും ഉടനെ എത്തുന്നതാണ് തെളിവെടുപ്പിനായി. കൂടുതൽ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് അനിത ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്തോ ഫോൺ വന്നപ്പോ അകത്തേക്ക് പോയതാ. ഫോൺ വന്നപ്പോ ഞാൻ ചെന്നപ്പോ അവള് ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നല്ലോ. ടിവിയോ? ഏയ്, അവളെ ടി വി കാണാറേയില്ല. എന്നാ കണ്ടു? അത് സീരിയലോ സിനിമയോ ഒന്നും അല്ല, ന്യൂസ് ചാനലിൽ RDO എന്തോ മരണത്തെ കുറിച്ചാ. എന്നെ കണ്ടപ്പോ അവള് ടെൻഷൻ അടിച്ച് TV ഓഫ് ആക്കി പൊക്കളഞ്ഞു. എനിക്കെന്തോ അപകടം മണക്കുന്നുണ്ട് സേതു. ഇതുവരെ നിഷയെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അനിതയ്ക്കാണെങ്കിൽ ഇങ്ങനെ ചില ദുരൂഹതകളും കാണുന്നു. എവിടെയോ എന്തോ കുഴപ്പമില്ലേ എന്നൊരു സംശയം. അങ്ങനെ പൂർണ്ണമായി പറയാൻ പറ്റൂ? നിഷയെ കിട്ടാത്തത് അവള് ജോലിക്കാര്യത്തിനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നോണ്ടായിരിക്കും. പിന്നെ അനിതയുടെ കാര്യം, ഇതുപോലൊരു വീട്ടില് ഇദ്ദേഹത്തിന്റെയൊക്കെ മുന്നിൽ വന്ന് കള്ളം കാണിക്കാനുള്ള ധൈര്യമൊക്കെ അവൾക്കുണ്ടാവോ? അവളെ ഭർത്താവ് വിളിച്ചപ്പോ ഇദ്ദേഹവും അയാളോട് ഫോണിൽ സംസാരിച്ചതല്ലേ. അന്ന് ദേവരായൻ ദേശായി വന്നപ്പം നീ ശ്രദ്ധിച്ചായിരുന്നു? ഫോണൊക്കെ തന്ന ഉത്സാഹത്തിലായിരുന്നു അനിതയെ പിന്നെ കണ്ടില്ല. അതെന്താ കാരണം? അയ്യോ, അന്നത്തെ കാര്യം ഇതിലേക്ക് വലിച്ചഴക്കല്ലേ. എന്താ പുറത്തിറങ്ങാതെ കഥ കടിച്ചിരിക്കുന്നെന്ന് ഞാൻ ചോദിച്ചതാ. പാവത്തിന് തലവേദനയായിരുന്നു, മൈഗ്രെയിൻ.
അത് വന്നാ പിന്നെ തല പൊക്കാൻ വയ്യാത്ത വേദനയാ. ഏയ് നോ, അത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. ദേവരാജൻ പോയതിന് ശേഷം അവക്ക് പിന്നെ തലവേദന ഉണ്ടായിട്ടില്ലല്ലോ. അതെന്താ കാര്യം? എന്തിനാ ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കിയതെന്ന് നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അത് പറഞ്ഞ് ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഭാര്യയായിട്ടും ഇത്രയും കാലം തന്നോട് രഹസ്യം മറച്ചു വെച്ചിട്ടുള്ള പരിഭവം വർഷ അവനോട് കാണിക്കുന്നത്. ഇപ്പോൾ വിഷയം അതല്ല, വർഷ ആ രഹസ്യം അമൃതയോട് പറയൂ എന്നുള്ളതാണ്.